നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ മണ്ഡലമാണ് മാവേലിക്കര. അദ്ദേഹം എം പി ആയിരിക്കെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഒരുപാട് നവീകരണങ്ങൾ ചെയ്തുവെന്ന് അദ്ദേഹത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്ന പത്രികയിൽ പറയുകയുണ്ടായി. ഞാനതൊന്ന് വായിക്കാം. അമൃത് ഭാരത് പദ്ധതിയിൽ സ്റ്റേഷനെ ഉൾപ്പെടുത്തി. വിമാനത്താവള വികസന മോഡൽ വികസനത്തിനായി 5 കോടി രൂപ അനുവദിച്ചു. 2-3 പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടി, ഗ്രാനൈറ്റ് പാകി മനോഹരമാക്കി, സ്റ്റേഷൻ റോഡിന് വീതി കൂട്ടി, 1, 2, 3 പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ ഷെൽട്ടറുകൾ സ്ഥാപിച്ചു. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ എല്ലാ ട്രെയിനുകളുടെയും സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചു. എല്ലാ പ്രധാന ദീർഘദൂര ട്രെയിനുകൾക്കും ഇന്ന് മാവേലിക്കരയിൽ സ്റ്റോപ്പുണ്ട്. ഇപ്പോൾ അനുവദിച്ച വേളാങ്കണ്ണി ട്രെയിൻ ഉൾപ്പെടെ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണന മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മാംഗ്ലൂർ ട്രെയിനിന് മാവേലിക്കരയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പറഞ്ഞതെല്ലാം സത്യമാണോ? ആണെങ്കിൽ ഇതൊക്കെ കൊണ്ട് ഇവിടുത്തെ പാസഞ്ചേഴ്സിനും ഇവിടെയുള്ള മറ്റ് ഓട്ടോ തൊഴിലാളികൾക്കും ഒക്കെ ഗുണമുണ്ടായിട്ടുണ്ടോ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വരൂ. മോസ്റ്റ് എല്ലാ ട്രെയിനും തന്നെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? അതെ അതെ. അപ്പം അത് നിങ്ങൾക്ക് ആസ് എ പാസഞ്ചർ യൂസ്ഫുൾ ആണോ? അതെ, നല്ല യൂസ്ഫുൾ. അപ്പം എങ്ങോട്ടാ പോകുന്നത്? കൊല്ലത്തോട്ട്. അപ്പം ഇവിടെ ട്രെയിൻ എല്ലാ കൊല്ലത്തോട്ടുള്ളതുണ്ട്. ഉണ്ട്. അപ്പം അടുത്താണോ വീട്? അടുത്താണോ? അതെ, അടുത്താണ്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഓൾമോസ്റ്റ് ഇരിക്കാനും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ? സൗകര്യമുണ്ട്. ബസ് സർവീസ് ഉണ്ട്, നമ്മൾ സ്റ്റാൻഡിലൊക്കെ ചെല്ലണം. അല്ലാതെ പിന്നെ അറിയ ഇവിടെ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉണ്ടോ? സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് നല്ല സൗകര്യമാണ് ഞങ്ങൾക്ക് പോകാനും വരാനും. ഞങ്ങൾക്ക് വയ്യ. അപ്പം ഈ ട്രെയിൻ അടുത്ത് മാവേലിക്കരയാണെന്ന് അടുത്ത് കിട്ടുന്നതുകൊണ്ട് എനിക്ക് എളുപ്പം കയറി പോകാനും വയ്യ. ഇടയ്ക്ക് ഈ കായംകുളത്തെ ഒരു മെമ്മോ ട്രെയിൻ ഇവിടെ നിർത്തത്തില്ലായിരുന്നു. അതിപ്പോൾ നിർത്തുന്നതുകൊണ്ട് വളരെ സൗകര്യമാണ്. അടുത്തൊക്കെ പോകാൻ ഞങ്ങൾക്ക് തമിഴ്നാടാണ്. എപ്പോഴും ഇവിടെ സ്ഥല താമസമാണ്. തമിഴ്നാട്ടിൽ പോകാനൊക്കെ ഈ വണ്ടികളൊക്കെ ട്രെയിൻ ഉള്ളത് കൊണ്ട് വളരെ സൗകര്യമാണ് കേട്ടത്. പിന്നെ ഒരു ഉപകാരം കൂടി, ഈ ലിഫ്റ്റിൻ്റെ കാര്യം ഒന്ന് ശരിയാക്കണം. അത് ഈ പടി കയറി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് ഒരു കാര്യം കൂടി ശരിയാക്കണം. ആ വന്നാൽ നമുക്ക് വളരെ ഉപകാരം. അല്ലെങ്കിൽ ഒത്തിരി ദൂരം നടക്കാനും വയ്യ, കയറാനും വയ്യ. അതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് മുടി ശരിയാക്കി തന്നാ നല്ലതായിരിക്കും. ഞാൻ കോളേജിൽ പോകുന്ന ട്രെയിൻ രാവിലെ കൊല്ലത്ത് വന്നു. രാവിലെ കൊല്ലത്തേക്ക് തിരിച്ചു വരുന്നതോ? തിരിച്ചു വരുന്ന ട്രെയിനാണ്. സ്റ്റോപ്പുള്ളതുകൊണ്ട് ഗുണമാണോ? ഗുണമാണ്. ഇപ്പം രാവിലെ ഒരു ട്രെയിൻ മിസ്സായാലും പുറകെ നേരത്തെ ട്രെയിൻ കൊണ്ട് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ മൊത്തം നവീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇരിക്കാനും ഒക്കെ ഗുണമാണ്. വേറെ എന്തെങ്കിലും സജഷൻസ് ആയിട്ട് പറയാനുണ്ടോ? ഇവിടെ ശരിയാക്കാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങോട്ട് റൂട്ടിൽ ബസ്സില്ല, ഒരു 2-3 ബസ്സേ ഉള്ളൂ. പിന്നെ അത് ഭയങ്കര പാടാ. ഇപ്പം അങ്ങോട്ടൊക്കെ വണ്ടിയിലൊക്കെ വരുന്നത്, സ്വന്തം വണ്ടിയിലാണ്. അതെ. അപ്പം നിങ്ങൾ വണ്ടി എവിടെ വെക്കും? വണ്ടി ഇവിടെ പാർക്കിന് വെളിയിൽ വെക്കും. പൈസ കൊടുക്കണോ? അല്ല, ഞങ്ങൾ പുറത്ത് വെക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ ട്രെയിനും സ്റ്റോപ്പ് ഉണ്ട് മാലിക്കര. അപ്പം അതുകൊണ്ട് ഉപയോഗമുണ്ടോ? അതുകൊണ്ട് നമ്മളെ പോലുള്ളവർക്ക് സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗമുണ്ട്. സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം എവിടേക്കാണ് ഇപ്പോൾ? ഇപ്പോൾ എറണാകുളത്തേക്ക്, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നത്. ഇപ്പോൾ മാവേലിക്കര അടുത്താണോ വീട്? മാവേലിക്കരയ്ക്ക് അടുത്ത് തന്നെ, ഏകദേശം 8-9 കിലോമീറ്റർ ഉണ്ട്. എത്ര നാളായി ഇവിടെ ഇങ്ങനെ എല്ലാത്തിനും സ്റ്റോപ്പ് വന്നിട്ട്? അതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ പുറത്തൊക്കെ ആയിരുന്നു. അപ്പം കേരളത്തിന് പുറത്തൊക്കെ. അപ്പം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നാട്ടിലുള്ള സമയത്ത് എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ യൂസ്ഫുള്ളായിട്ട്, ഇവിടെ നമ്മൾ ഇത് വേറീസ് മൈ ട്രെയിൻ ആപ്പും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ അതിനനുസരിച്ച് നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഇത് തന്നെയാണ്. എല്ലാം ഉണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ബസ് സർവീസ് ഇല്ല എന്നുള്ള രീതിയിൽ ബസ് സർവീസ് ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലുമല ഭാഗത്തൂടെ ഒക്കെ പോകേണ്ടവർക്ക് ബസ് സർവീസ്, ബസ്സിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കെ എസ് ആർ ടി സി അങ്ങോട്ടൊക്കെ പോകണമെങ്കിലും ഒരു ലിമിറ്റഡ് ആണ്. എന്നുവെച്ചാൽ ഒരു 1.5 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും. അവിടെ ഈ ഓട്ടോ സർവീസ് ആണ് എല്ലാവരും ഉപയോഗിക്കാറുള്ള നേരം. എക്സ്പെൻസീവ് ആണ്. ബസ് സർവീസും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. സാർ എങ്ങോട്ടെങ്കിലും പോകാനിരിക്കുവാണോ? ഞാൻ എൻ്റെ മോനെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുകയാണ്.
ഇതിൽ ജബൽപൂരിൽ നിന്ന് വന്നാണ്, ബൈ ഫ്ലൈറ്റിൽ വന്നാണ് അവിടെ നിന്ന്. പിന്നെ എറണാകുളത്ത് താമസിച്ചിട്ട് അവിടെ ഈ ഇതിലോട്ട് ഈ ട്രെയിൻ വന്നതാണ്. ഗുരുവായൂർ, ഗുരുവായൂർ മധുരൈ. ആ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ? ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇപ്പോൾ നല്ല നല്ല സൗകര്യങ്ങളൊക്കെ ആയിപ്പോയി. ആ കസ്റ്റമർക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഷെഡുകളൊക്കെ ആയിപ്പോയി. നല്ല സൗകര്യങ്ങളൊക്കെ ആയിപ്പോയി ഇവിടെ. പഴയതിലും വളരെ മെച്ചമാണ് ഇപ്പോൾ മാവേലിക്കര സ്റ്റേഷൻ. സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് യൂസ്ഫുള്ളാണ്. വീട് ഇവിടെ 5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് ഹരിപ്പാട്. ഹരിപ്പാട് പോകാൻ വേണ്ടി. അപ്പൊ ഇവിടെ ട്രെയിൻ നിർത്തോ? ആ നിർത്തും. ഒരുപാട് ട്രെയിനുകൾ ഇവിടെ നിർത്തുന്നുണ്ടോ? ആ കുറെ, അത്യാവശ്യം നല്ല. അപ്പൊ അതുകൊണ്ട് പക്ഷേ പാസഞ്ചർ ഗുണമുണ്ടോ? ഗുണമുണ്ട്. തൊട്ടടുത്തല്ലേ അപ്പം ഇവിടെ നിർത്തപ്പം വീട്ടിലോട്ട് പോകാൻ ഈസിയാണ്. പഴയതിലൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. മാവേലിക്കര സംബന്ധിച്ച് നേരത്തെ ഒരു 20 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇവിടെ പിന്നെ വളരെ അപൂർവം മറ്റും 1-2 ട്രെയിനുകൾ മാത്രമേ നിർത്തുള്ളൂ. ഇപ്പം ഏതാണ്ട് 98% ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. മറ്റ് സ്റ്റേഷനില്ലാത്ത പല ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് തന്നെ 2 പുതിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ച് ആണ്. തീർച്ചയായും പാസഞ്ചേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കായംകുളത്തായിരുന്നു കുറച്ച് കൂടുതൽ പാസഞ്ചേഴ്സുള്ള. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചെങ്ങന്നൂരും പിന്നെ കായംകുളത്തും പോയി കയറിയവർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് പുതിയ ട്രെയിനുകൾ ഇവിടെ ഏതാണ്ട് ഒട്ടുമിക്ക ട്രെയിനുകൾക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ആയി. പിന്നെ 3-4 ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതുള്ളൂ. അതായത് ഇപ്പോഴത്തെ വന്ദേ ഭാരത് അങ്ങനെയുള്ള ട്രെയിനുകൾക്ക് മാത്രമേ സ്റ്റോപ്പ് ഇല്ലാതുള്ളൂ. അദ്ദേഹത്തിന് അതിൻ്റെതായ ഹോൾഡ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി കോടി രൂപ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ചെലുത്തി അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇപ്പോൾ ഉണ്ടാകുന്ന കാലതാമസം പുള്ളിയുടെ അല്ല, അത് ഔദ്യോഗിക തലത്തിലുണ്ടാകുന്ന കാലതാമസമാണ്. നവീകരണത്തിൻ്റെ മെല്ലെ പോക്ക് ഉറപ്പായിട്ട്. അദ്ദേഹം ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിന് കുഞ്ഞുനാൾ എന്നെ കുഞ്ഞുനാൾ തൊട്ടേ അറിയാം. കാരണം ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഇവിടെ പാർക്കിങ്ങിൻ്റെ അദ്ദേഹത്തിന് കൊച്ചുനാൾ തൊട്ടേ അറിയാം. അയാളൊരു ലളിത ജീവിതം നയിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ആർക്ക് ഏത് കൊച്ചുകുട്ടിയൊക്കെ ഏത് സാധാരണക്കാരനോ എപ്പോഴും വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാം. ഞാൻ മറ്റേ പൊളിറ്റിക്സിൻ്റെ ആധികാരികമായിട്ട് പറയുന്നതല്ല, അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയാണ്. ആർക്ക് വേണോ പോയി സമീപിക്കാൻ, ഉറപ്പായിട്ട്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇപ്പം അദ്ദേഹമാണ് തുടർച്ചയായിട്ട് ഇവിടെ MP ആയിക്കൊണ്ടിരിക്കുന്നത്. അതെ. വികസന നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യിക്കുന്നത്? അതാണ് ഞങ്ങൾ വേണ്ടത്. ഇപ്പം ബാക്കി മാറി മാറി വരുന്നത്. അദ്ദേഹം 20 വർഷത്തെ 4th ടേണോ എന്തോ ആണ്. 4 ടേണോ ആൾക്കാർ ജയിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ, ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ ഇത് നടത്തുന്നെങ്കിൽ ഞാൻ അടുത്ത് കടകളിലൊക്കെ പോയി ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി ഇവിടെ MP ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാം ഉള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ആരും അവരെ ഒരു തിണ്ടം പിടിക്ക് കാണിച്ച് ഗുണ്ടായസം കാണിക്കുക അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു സൈലൻ്റ് പാർട്ടിയാണ്. ഞാൻ ആൾക്കാരുമായിട്ട് സംസാരിച്ചാല് 90% പേരും കൊടുക്കുന്ന സുരേഷ് ജയിക്കുമെന്നുള്ള ഉറപ്പിലാണ്. എന്നാ എന്നാ ജനങ്ങളുടെ ഒപ്പീനി ഇവിടെ വരുന്ന പാർക്കിങ്ങിൽ വരുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ ഇടപഴകുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അവരുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഞങ്ങൾ എടുക്കുന്ന കാലത്ത് വളരെ കുറച്ചായിട്ടുള്ളതായി ഈ കാണുന്ന ഏരിയയിൽ കുറച്ച് ഏരിയയിലുള്ള വണ്ടികളാണ്. ഇപ്പം നല്ല രീതിയിൽ വണ്ടി വരുന്നുണ്ട്, പാസഞ്ചേഴ്സ് വരുന്നുണ്ട്, പോകുന്നുണ്ട്. കാരണം ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയത് കൊണ്ട് മാത്രമാണ് വരുന്നെടുക്കുന്നത്.